ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലി വാർഷിക മൂല്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് അഥവാ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നാളെ കൂട്ടുകാർക്ക് കേരള പാഠാവലിയാണ് എക്സാം അല്ലേ അപ്പോൾ നമുക്ക് ഈ കൊസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ റെഡിയാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട് അതൊന്നും നമ്മൾ വായിക്കുന്നില്ല പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാം എന്ന പ്രവർത്തനമാണ് ഇവിടെ നാലിതൽ പൂവ് എന്ന ഒരു കുഞ്ഞു കവിത നമുക്ക് തന്നിട്ടുണ്ട് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടേതാണ് അപ്പോൾ നമ്മൾ കവിതയൊന്നും വായിക്കാൻ പോകുന്നില്ല നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലേക്കും അവയുടെ ആൻസേഴ്സിലേക്കുമാണ് കടക്കുന്നത് നാലിതൽ പൂവിലെ കുറച്ചു വരികൾ വായിച്ചില്ലേ താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക കുട്ടൻ മുറ്റത്ത് നട്ടുനച്ചത് ഏതു ചെടിയായിരുന്നു തുളസി ചെടി തുമ്പച്ചെടി പൊൻ പനീർ ചെടി അപ്പോൾ കൂട്ടുകാരി ഇങ്ങനെ തരുമ്പോ തന്നിട്ടുള്ളത് എന്തായാലും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇവിടെ ഒന്നാമത്തെ വരി നോക്കൂ കുട്ടനെ കുട്ടനെ രോമന പൊൻ പനിനീർ ചെടി മുറ്റത്ത് നട്ടു നനച്ചിരുന്നു അവിടെ ഒന്നാമത്തെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ് ആ പൊൻ പനിനീർ ചെടി എന്നുള്ളതാണ് പൊൻ പനിനീർ ചെടി രണ്ടാമത്തെ ചോദ്യം ആയിരം പൂക്കൾ വിരിഞ്ഞു വിരിഞ്ഞതിനുള്ളിൽ എപ്പോൾ കമ്പുകൾ പൊട്ടിത്തഴ്ച്ചപ്പോൾ ആദ്യത്തെ മുട്ടിൻ്റെ ചുണ്ട് ചുവക്കുന്നതിന് മുമ്പ് തന്നെ മുറ്റത്ത് ചെടി നട്ടപ്പോൾ അപ്പോൾ ഇവിടെ കൂട്ടുകാർ വീണ്ടും നമുക്ക് ഇവിടെ പോയി നോക്കാം എവിടെയാണ് പറയുന്നത് ആദ്യത്തെ മുട്ടിന് ചുണ്ടു ചോന്നില്ല ഒന്നായിരം പൂക്കൾ വിരിഞ്ഞതിനുള്ളിൽ അപ്പൊ എന്നാണ് ആ ആദ്യത്തെ മുട്ടിൻ്റെ ചുവപ്പ് ചുവ ചുണ്ട് ചുവക്കുന്നതിന് മുമ്പ് തന്നെയാണല്ലേ അപ്പം അവിടെ ഓപ്ഷൻ രണ്ടാമത്തെയാണ് ആദ്യത്തെ മുട്ടിൻ്റെ ചുണ്ട് ചുവക്കുന്നതിന് മുമ്പ് തന്നെ എന്നുള്ളതാണ് ശരിയായ ഉത്തരം മൂന്നാമത്തെ ചോദ്യം ഏർ എന്തൊരമ്പി ഏർ എന്തൊരമ്പിമാ മുറ്റത്ത് നൃത്തമാടാൻ ആർക്ക് ചെടിക്ക് കുട്ടന് പൂമ്പുലരിക്ക് അവിടെ പൂമ്പുലി പുലരിക്കാണ് ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ കൂട്ടുകാർ കവിതയൊന്നും വായിച്ച് ഈ നാലാമത്തത് മുറ്റത്തിളവയിൽ തന്നെ പൊട്ടിത്തരിച്ചു കുതിർന്നു ഏർ കുതിർ കുളിർത്തു നിന്നതാരെ പുലരി പൊൻ പനിനീർ ചെടി കുട്ടൻ ആരായിരുന്നു കുട്ടനായിരുന്നു അത് കുട്ടനാണ് ഉത്തരം അഞ്ചാമത്തത് മൂത്തവരാരെങ്കിലും ആ വഴി വന്ന് കുട്ടിനെ കണ്ടാൽ എന്താണ് സങ്കല്പിക്കുക പൊൻ പനിനീർച്ചെടിയാണെന്ന് മറ്റൊരു പൂവെന്ന് ഇ ഇളവെയിലെന്ന് ഏതാണ് മറ്റൊരു പൂവെന്നാണ് കുട്ടിനെ അവർ കണ്ടാൽ പെട്ടെന്ന് സങ്കല്പിക്കുക ഓക്കെ ഇതാണ് അഞ്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അപ്പം എന്താണ് തന്നിട്ടുള്ളത് കവിതയാണോ കഥയാണോ ഗണ്ഡികയാണോ എന്താണെങ്കിൽ അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഉത്തരം എഴുതാൻ ശ്രമിക്കുക നമ്മളിത് കൂടുതൽ വായിക്കാത്തത് ഇതല്ല എന്തായാലും എക്സാമിന് വരെ വേറെ ഏതെങ്കിലും ഒന്നായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ പ്രവർത്തനം രണ്ട് സംഭാഷണം എഴുതുക എന്നുള്ളതാണ് വേനലിൻ്റെ ഒഴിവ് എന്ന കഥയിൽ അവധിക്കാലം കഴിഞ്ഞ് നഗരത്തിലെ വീട്ടിലേക്ക് പോയ അമ്മു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മുത്തശ്ശിയെ കാണാൻ വീണ്ടും തറവാട്ടിലേക്ക് എത്തുന്നത് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അവളെ കണ്ടപ്പോൾ മുത്തശ്ശിക്ക് വലിയ സന്തോഷമായി വൈകിട്ട് അവർ ഒന്നിച്ചു കുളത്തിൽ കുളിക്കാൻ പോയി തണുത്ത വെള്ളത്തിൽ നീന്തി തുടിക്കപ്പോൾ തുടിക്കുമ്പോൾ തിരക്കുപിടിച്ച പിടിച്ച നഗര ജീവിതത്തെ അവൾക്ക് ഏറെയും പറയാനുണ്ടായിരുന്നത് മുത്തശ്ശിയും അമ്മവും തമ്മിലുള്ള സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വേനലിൻ്റെ ഒഴിവ് എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് ആര് മുത്തശ്ശി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ മുത്തശ്ശിയും ചെറുമകളും മരുമകനുമാണ് മുത്തശ്ശിയുടെ മക് അവിടേക്ക് വന്നത് മുത്തശ്ശിയുടെ മക്കൾ എന്ന് പറയുന്നത് ഒന്ന് അമ്മുവിൻ്റെ അമ്മ അതുപോലെ തന്നെ അമ്മുവിൻ്റെ അച്ഛനാണെങ്കിൽ നാട്ടിലേക്കൊന്നും അങ്ങനെ വരാറില്ല അപ്പോൾ ആ സമയത്താണ് അമ്മു നാട്ടിലേക്ക് വന്നത് അല്ലെ അപ്പം അമ്മുവും മുത്തശ്ശിയും കൊച്ചുമകളും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ അത് കൂട്ടുകാരുടെ ഐഡിയക്കനുസരിച്ച് എഴുതാം എന്തൊക്കെ വേണം എന്ന് നമുക്ക് പറഞ്ഞു തരാം ഇപ്പം മുത്തശ്ശി ചോദിക്കുകയാണ് അമ്മു എങ്ങനെയുണ്ട് നിൻ്റെ അവിടുത്തെ ജീവിതം അപ്പോൾ അമ്മു പറയും മുത്തശ്ശി അവിടെ ഭയങ്കര ആ ഭയങ്കര ബോറാണ് അല്ലേ ഭയങ്കര ബോറാണ് എനിക്ക് ഏർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതോ എനിക്ക് എൻ്റെ ജീവിതം ആസ്വദിക്കാൻ കഴിയാത്തതോ ആയ ഒരു അവസ്ഥയാണ് അവിടെയുള്ളത് കാരണം അവിടെ എല്ലാവരും തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ് അപ്പൊ മുത്തശ്ശി ചോദിക്കും നീ നിന്നിട്ട് എന്താ ചെയ്യാറ് അപ്പൊ പറയും ഞാൻ ടി വി കാണും മൊബൈൽ കാണും ഇതല്ലാതെ എനിക്കൊന്നും ചെയ്യാനില്ല അപ്പം മുത്തശ്ശി വീണ്ടും ചോദിക്കും നീ കളിക്കാൻ പോവാറില്ലേ അപ്പോൾ അമ്മ പറയും എനിക്ക് കളിക്കാനൊന്നും പോകാൻ അവിടെ കൂട്ടുകാരൊന്നുമില്ല എനിക്ക് എൻ്റെ തൊട്ടപ്പുറത്തെ റൂമിലുള്ള ആളുകളെ പോലും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നിങ്ങളും നിങ്ങളുടെ മുത്തശ്ശിയും ഒന്ന് ആലോചിച്ചിട്ട് അങ്ങനെ എഴുതിയാൽ മതി ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ചോദ്യം നോക്കൂ നഗര ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇളം കാറ്റ് തെളിനീർ പുഴ വാഹന തിരക്ക് ഏതാണ് ആ നഗരത്തിലെ വാഹന തിരക്കാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ അവിടെ അതാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത് പ്രവർത്തനം മൂന്ന് പഴഞ്ചൊല്ല് വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ് പഴഞ്ചൊല്ലുകൾ നിങ്ങൾക്ക് പരിചിതമാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പഴഞ്ചൊല്ല് എഴുതി വ്യാഖ്യാനിക്കുക എന്നതാണ് അടുത്തൊരു ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് ഒരുപാട് പഴഞ്ചൊല്ല അറിയുന്നുണ്ടാവും അപ്പൊ ഏതെങ്കിലും ഒരു പഴഞ്ചൊല്ലിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാം ഓക്കെ ഏഹ് ഇപ്പോൾ ഐക്യമത്യം മഹാബലം അല്ലെ ഒരുമയാണ് ഏറ്റവും വലിയ ശക്തി എന്നാണ് ഈ പഴഞ്ചൊല്ലിന്റെ ആശയം എന്ന് പറയുന്നത് എന്താണ് ഐക്യമത്യം മഹാബലം എന്ന് പറഞ്ഞാൽ ഒരുമയുണ്ടെങ്കിൽ നമുക്ക് ഉലക്കയിലും കിടക്കാം എന്ന് പറയുന്നത് പോലെയാണ് ജീവിതത്തിൽ വിജയിക്കണം അത്യാവശ്യമായ ഒരു ഗുണമാണ് ഒരുമ എന്നുള്ളത് ഒരാൾക്ക് ഒച്ചക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിലും കൂട്ടായി പ്രവർത്തിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതാണ് ഐക്യമത്യം മഹാബലം എന്ന് പറയുന്നത് ഇതിലെ ബി ചോദ്യം ഐക്യമത്യം മഹാബലം എന്ന പഴഞ്ചൊല്ലിന് സമാനമായ പഴഞ്ചൊല്ലി ഏതാണ് മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം ഏർ ചട്ടുകം എന്ത് സ്വാതറിഞ്ഞു ഒരുമ തന്നെ പെരുമാ ഒരുമ തന്നെ പെരുമാ എന്നുള്ളതാണ് ശരിയായ വ്യാഖ്യാനം അല്ലെങ്കിൽ സമാനമായ പഴഞ്ചൊല്ലി എന്ന് പറയുന്നത് ഇനി പ്രവർത്തനം നാലിലേക്ക് അടക്കാം പോസ്റ്ററാണ് ടോട്ടോജാന്റെ സ്കൂളിലെ കുട്ടികളെ കൃഷി പഠിപ്പിക്കുവാൻ കൃഷി മാഷി വന്നു മാഷും കുട്ടികളും വയലിൽ ഇറങ്ങി കൃഷി ചെയ്തു കൃഷിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ വിശദീകരിച്ചു സ്കൂളിൽ തിരിച്ചെത്തിയ കുട്ടികൾ അധ്യാപകന്റെ നിർദ്ദേശപ്രകാരം കൃഷി കൃഷിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു പോസ്റ്റർ നിർമ്മിക്കാൻ തീരുമാനിച്ചു കൃഷിയുമായി ബന്ധപ്പെട്ട ആകർഷകമായ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൃഷിയുമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമല്ലേ അപ്പോൾ ഇപ്പൊ നമുക്ക് ഒരു പഴഞ്ചൊല്ലു വെച്ചിട്ട് വേണമെങ്കിൽ എഴുതാം എല്ല് മുറിയ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം അപ്പോൾ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നല്ല ഗ്രാമ ഭംഗിയൊക്കെ വരച്ച് ചേർത്ത് ഇതും കൂടെ എഴുതിയാൽ മതി അല്ലേ എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം അല്ലെങ്കിൽ നമുക്ക് തിന്നാൻ വേണ്ടി നാം തന്നെ അധ്വാനിക്കണം മറ്റുള്ളവരെ ആശ്രയിക്കരുത് നമ്മളിപ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ നമുക്ക് തിന്നാൻ നാം തന്നെ കൃഷി ചെയ്യണം മറ്റുള്ളവരെ ആശ്രയിക്കരുത് അല്ലെങ്കിൽ വിഷരഹിതമായ വിഷരഹിതമായ ജീവിതം നമുക്ക് വേണോ എങ്കിൽ നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങണം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എഴുതാം ഇനി ഇതിലെ ബി ചോദ്യം ആകാശം എന്ന അർത്ഥം വരുന്ന പദം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് സരസ് വിഹായസ് തമസ് ഏതാണ് വിഹായസ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം ഓക്കെ വിഹായസ് എന്നുള്ളത് ഇനി അഞ്ചാമത്തെ പ്രവർത്തനം വർണ്ണന തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് പുഴക്കരയിലാണ് ഉണ്ണിക്കുട്ടൻ്റെ വീട് തീരത്തെ ചെടികളോട് കിന്നാരം പറഞ്ഞു ഒഴുകുന്ന പുഴ കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളത്തിൽ ഏഹ് പുള്ളിപ്പരലുകൾ നീന്തി തുടിക്കുന്നു നിങ്ങളും പുഴ കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ പുഴ അനുഭവം എഴുതണം അപ്പോൾ കൂട്ടുകാരൻ ജീവിതത്തിൽ പുഴയൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പുഴ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് എന്താണ് തോന്നിയത് അതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത് ഇപ്പം നമുക്ക് എഴുതാം ശാന്തമായി ഒഴുകുന്ന പുഴ അല്ലേ പുഴയെ കാണാൻ എന്ത് ഭംഗിയാണ് നല്ല സുന്ദരി ആയിരിക്കുന്നു ചെരുപ്പ് അഴിച്ചു വെച്ച് ഞാൻ പുഴയിലേക്ക് ഇറങ്ങി നിശ്ചലമായിരുന്ന പുഴയിലെ ഓളങ്ങൾ എൻ്റെ കാലിൽ തട്ടി ഒഴുകി പറൽ മീനുകൾ ഓടിയൊഴിച്ചു നല്ല തെളിഞ്ഞ വെള്ളം അടിത്തിട്ട് കാണുന്നുണ്ട് എന്ത് ഭംഗിയാണ് ഇതിൻ്റെ ഒഴു ൾ ഒഴുക്ക് കാണാൻ ഇത് ഒരിക്കലും നിലക്കുന്നില്ല ഇത് എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണോ അങ്ങനെ നമുക്ക് തോന്നുന്ന ഒരുപാട് ചിന്തകൾ നമുക്ക് എഴുതാം നിങ്ങളുടെ അനുഭവമാണ് നിങ്ങൾ എഴുതേണ്ടത് ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ ഇതിലെ ബി പുള്ളിപ്പരലുകൾ എന്ന വാക്ക് വിശദീകരിക്കുമ്പോൾ പുള്ളിയുടെ പരലുകൾ പുള്ളിയുള്ള പരലുകൾ പുള്ളിയും പരലും ഏതാണ് പുള്ളിയുള്ള പരലുകളെയാണ് നമ്മൾ അങ്ങനെ പറയാം പുള്ളിയുള്ള പരലുകൾ ആറാമത്തേത് കത്ത് തയ്യാറാക്കുക എന്നതാണ് ജോയിമോൻ ആദ്യമായാണ് സ്കൂളിൽ നിന്ന് വിനോദയാത്രക്ക് പോകുന്നത് കൂട്ടുകാരോടൊപ്പം ഗ്രാമത്തിലെ പല സ്ഥലങ്ങളിലേക്കും അവൻ യാത്ര ചെയ്തിട്ടുണ്ട് എന്നാൽ നഗരത്തിലേക്കുള്ള യാത്ര ആദ്യമായിട്ടാണ് കാഴ്ചകൾ അവനെ അത്ഭുതപ്പെടുത്തി ചിരിപ്പായുന്ന വാഹനങ്ങൾ പല നിലകളിലുള്ള കെട്ടിടങ്ങൾ തിരക്ക് പിടിച്ച റോഡുകൾ നിങ്ങളും പലതരത്തിലുള്ള യാത്രകൾ പോയിരിക്കുമല്ലോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു യാത്രാനുഭവം വിവരിച്ചുകൊണ്ട് കൂട്ടുകാരന് ഒരു എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ യാത്രയൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ പക്ഷേ ഈ കത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് എന്താണ് ആ നിങ്ങൾ പോയ ഒരു യാത്രയെ കുറിച്ചിട്ട് എഴുതാനാണ് അപ്പൊ നമുക്ക് എന്ത് എഴുതാം ആ നമുക്കറിയാം ആദ്യം എഴുതുമ്പോൾ നമ്മൾ ആർക്കാണോ എഴുതുന്നത് അവരുടെ പേര് എഴുതണം ഇപ്പോൾ മായ അല്ലെ മായ തൃശ്ശൂർ അല്ലെങ്കിൽ കോട്ടയം എവിടെയെങ്കിലും കൊടുക്കാം എന്നിട്ട് ഡേറ്റ് എഴുതണം ഇന്നത്തെ ഡേറ്റ് അല്ലെങ്കിൽ നാളെ നിങ്ങൾ എക്സാം എഴുതുമ്പോൾ ഇതേ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നാളത്തെ ഡേറ്റ് എഴുതി കൊടുക്കാം എന്നിട്ട് പ്രിയ സുഹൃത്തെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വീട്ടിൽ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു അതാണ് നമ്മൾ ഒരു കത്ത് എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് അല്ലെങ്കിൽ പിന്നെ എഴുതാം നീ കഴിഞ്ഞ ആഴ്ച അയച്ച കത്ത് എനിക്ക് കിട്ടി ഒരുപാട് സന്തോഷം തോന്നി എന്നൊക്കെ പറയാം എന്നിട്ട് ഞാനും എൻ്റെ കുടുംബവും കൂടെ ഒരു യാത്ര പോയി ഇന്ന സ്ഥലത്തേക്കാണ് പോയത് അവിടെ വളരെ മനോഹരമായ ഈ കാഴ്ച കണ്ടു ആ കാഴ്ച കണ്ടു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു മൂന്നാല് വരി എഴുതാം എന്നിട്ട് സ്വന്തം എന്ന് സ്വന്തം എറിഞ്ഞിട്ട് പേരെഴുതി കത്ത് അവസാനിപ്പിക്കുകയും ചെയ്യാം ഇതാണ് കത്തിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കത്തിൽ എഴുതേണ്ടത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ അതിരപ്പള്ളി കാണാൻ പോയി അപ്പോൾ എന്ത് ഭംഗിയായിരുന്നു അങ്ങോട്ടേക്കുള്ള യാത്ര വനങ്ങൾ നിറഞ്ഞ ആ ഒരു റോട്ടിലൂടെ അല്ലെങ്കിൽ മരങ്ങൾ നിറഞ്ഞ ആ റൂട്ടിലൂടെ പോകുമ്പോൾ എന്ത് ഭംഗിയായിരുന്നു കാണാൻ നിറയെ കുരങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് പേർ ഫോട്ടോ എടുക്കുന്നതും എല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി അതിനേക്കാൾ മനോഹരമായ കാഴ്ചയായിരുന്നു വെള്ളച്ചാട്ടിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ വെള്ളം ഒരു പാൽ പാൽ പോലെ ഒഴുകുന്ന വെള്ളം കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് ഒരുപാട് സന്തോഷം തോന്നി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം കേട്ടോ ഇനി ഇതിലെ ബി ചോദ്യം മഴവില്ലിൻ മഴ വില്ലിൽ മകൾ എന്ന് കവി പറഞ്ഞിരിക്കുന്നത് ആരെയാണ് വെള്ളില വള്ളി പൂമ്പാറ്റ വണ്ട് എന്തിനെയായിരുന്നു കവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പൂമ്പാറ്റയായിരുന്നു ഓക്കെ അപ്പോൾ ഇത്രയും ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ ചോദ്യവും നമ്മൾ ഡിസ്കസ് ചെയ്തു നിങ്ങൾക്ക് ഇത്തരം എഴുതി കാണിച്ചില്ല എന്ന് മാത്രം പക്ഷേ എങ്ങനെയാണ് ഓരോ ആൻസറും എഴുതേണ്ടത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്